हेलो फ्रेंड्स, എല്ലാവർക്കും ഡെയിലി കപ്പ് ഓഫ് ഫാക്ട്സിലേക്ക് സ്വാഗതം. ലോകമെമ്പാടും വ്യത്യസ്തങ്ങളായ വിവാഹാനുഷ്ഠാനങ്ങളാണുള്ളത്. പല രാജ്യങ്ങൾ, പല സംസ്കാരം, പല മതങ്ങൾ, ഇവയെല്ലാം മാറുന്നതിനനുസരിച്ച് ആചാരങ്ങളും മാറും. ഇത്തരം വിവാഹാചാരങ്ങളിലെ കൗതുകകരമായ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. നമ്പർ 10, വെഡ്ഡിംഗ് കേക്ക് മുറിക്കുന്ന സമ്പ്രദായം ഇന്ന് ലോകത്ത് പല ഭാഗങ്ങളിലും ഉണ്ടല്ലേ. ഇത് ആദ്യ നാളിൽ റോമാക്കാരായിരുന്നു തുടങ്ങിയത്. അന്ന് ആളുകളിൽ വിവാഹത്തിനെത്തുന്ന അതിഥികൾ ഒരു ചെറിയ കഷ്ണം ബ്രെഡ് എടുത്ത് വധുവിൻ്റെ തലയിൽ വെച്ച് ഉടക്കുമായിരുന്നു. ഇത് ഫെർട്ടിലിറ്റിയുടെ ഒരു സിമ്പിളായാണ് അന്നത്തെ കാലത്ത് ആചരിച്ചു പോകുന്നത്. പിന്നീട് ആധുനിക കാലത്ത് ഈ ബ്രെഡ് കേക്കിൻ്റെ രൂപം പ്രാപിച്ചു എന്ന് മാത്രം. നമ്പർ 9, കല്യാണ പെണ്ണ് വിവാഹം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ തൻ്റെ കയ്യിലുള്ള ബൊക്കെ പുറകിലേക്ക് എറിയുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. എന്നാൽ ഈ സമ്പ്രദായത്തിന് ഒരു പഴയ മുഖമുണ്ട്. പണ്ട് കാലത്ത് വിവാഹത്തിനെത്തുന്ന അതിഥികൾ ഈ കല്യാണപ്പെണ്ണിന്റെ ഗൗണിൽ നിന്നും ഒരു ചെറിയ കഷ്ണം മുറിച്ചെടുത്ത് അവരുടെ കൈവശം വെക്കാറുണ്ടായിരുന്നു. ഒരു ഗുഡ് ലക്ക് വിഷ് ചെയ്യുന്നതിന്റെ ഭാഗമായാണ് അങ്ങനെ ചെയ്തിരുന്നത്. ഇതേ ആചാരം തന്നെയാണ് പിന്നീട് രൂപമാറ്റം സംഭവിച്ച് ഇങ്ങനെയായത്. ഇതിന്റെയും ഉദ്ദേശം അത് തന്നെയാണ്. നമ്പർ 8, വിവാഹ മോതിരമണിയുന്ന വിരൽ അഥവാ മോതിര വിരലിലൂടെ ഒരു ഞരമ്പ് നേരെ ഹൃദയത്തിലേക്ക് പോകുന്നതായി പണ്ട് കാലത്ത് ആളുകൾ വിശ്വസിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായാണ് ഈ ഒരു പ്രത്യേക വിരലിൽ മോതിരം ധരിക്കാൻ തുടങ്ങിയത്. നമ്പർ 7, വെസ്റ്റേൺ കൾച്ചറിൽ നിന്ന് ഉത്ഭവിച്ച ഒരു പദമാണ് ബ്രൈഡ്സ് മെയ്ഡ്സ്. വിവാഹ പെണ്ണിന്റെ അതേ രീതിയിൽ വസ്ത്രം ധരിച്ചിട്ടുള്ള ഒരു കൂട്ടം പെൺകുട്ടികളെയാണ് ബ്രൈഡ്സ് മെയ്ഡ്സ് എന്ന് വിളിക്കുന്നത്. ഇവരെ ഒരുക്കി നിർത്തുമായിരുന്നു. പണ്ട് കാലത്ത് റോമാക്കാർക്കിടയിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, വിവാഹ ദിവസം കല്യാണ പെണ്ണിനെയും ചെറുക്കനെയും കാണുന്നതിനും ശപിക്കുന്നതിനുമായി ദുരാത്മാക്കൾ വരുമെന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള ആത്മാക്കൾ വരുമ്പോൾ ഒരേ രീതിയിൽ വസ്ത്രം ധരിച്ചിരിക്കുന്ന പെൺകുട്ടികളെ കാണുകയും ഈ കല്യാണപ്പെണ്ണ് ഏതാണെന്ന് തിരിച്ചറിയാൻ കഴിയാതെ അവർ അവിടെ വിട്ടു പോകുമെന്നുമായിരുന്നു വിശ്വാസം. അതിൽ നിന്നാണ് ബ്രൈഡ്സ് മെയ്ഡ്സ് എന്ന സങ്കല്പം ഉത്ഭവിച്ചത്. നമ്പർ 6, എന്താണ് കല്യാണവും വെളുത്ത ഗൗണും തമ്മിലുള്ള ബന്ധം? നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? 1840 ക്വീൻ വിക്ടോറിയയാണ് തന്റെ കല്യാണത്തിനായി ആദ്യമായി ഒരു വെളുത്ത ഗൗൺ ഡിസൈൻ ചെയ്തത്. എന്നാൽ പിന്നീട് അതൊരു ട്രെൻഡായി, ഒരു ആചാരമായി മാറുകയായിരുന്നു. നമ്പർ 5, നമ്മൾ സിനിമയിലും ജീവിതത്തിലും കണ്ടിട്ടുണ്ട് വിവാഹശേഷം ഭർത്താവ് ഭാര്യയെ കൈകളിൽ എടുത്തുകൊണ്ട് പോകുന്നത്. ഇത് പലപ്പോഴും കൗതുകകരമായ ഒരു ആചാരമായാണ് അനുഷ്ഠിച്ചു പോരുന്നത്. എന്നാൽ ഇതിന് പിന്നിലും ഒരു ഹിസ്റ്ററി ഉണ്ട്. പണ്ട് കാലത്ത് ആളുകളുടെ വിശ്വാസം എന്തായിരുന്നു വെച്ചാൽ ഭൂമിക്ക് താഴെയും ദുഷ്ടാത്മാക്കൾ ഉണ്ടെന്നായിരുന്നു. അപ്പോൾ തൻ്റെ ഭാര്യയെ കൈകളിൽ എടുത്തുകൊണ്ട് പോകുന്നത് വഴി ഭർത്താവ് അവളെ ദുഷ്ടാത്മാക്കളിൽ നിന്ന് സംരക്ഷിക്കുമെന്നായിരുന്നു വിശ്വാസം. നമ്പർ 4, ഇതുവരെയുള്ളതിൽ വെച്ച് ലോകത്തെ ഏറ്റവും ചെലവേറിയ കല്യാണം നടന്നത് എവിടെയാണെന്ന് നിങ്ങൾക്കറിയാമോ? അത് 1981 നടന്ന ചാൾസ് രാജകുമാരൻ്റെയും ഡയാന രാജകുമാരുടെയും വിവാഹമാണ്. ഏകദേശം $110 മില്യൺ ഈ വിവാഹത്തിന് ചെലവായത്. 3500 പേരാണ് ഈ വിവാഹ ചടങ്ങിനെത്തിയത്. 750 മില്യണോളം ആളുകൾ TVയിൽ വിവാഹം കാണുകയും ചെയ്തു. നമ്പർ 3, 1995 മദ്രാസിൽ വെച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയുടെ വളർത്തുപുത്രനായ V.N. സുധാകരന്റെ വിവാഹത്തിനാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ അതിഥികൾ പങ്കെടുത്തതായി ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഉള്ളത്. നമ്പർ 2, ടോപ്പ് വെഡ്ഡിംഗ് ഡെസ്റ്റിനേഷനായി അറിയപ്പെടുന്ന സിറ്റിയാണ് ലാസ് വെഗാസ്. എല്ലാ വർഷവും 100,000+ വിവാഹങ്ങളാണ് ഇവിടെ വെച്ച് നടക്കുന്നത്. 2nd സ്ഥാനത്തുള്ളത് ഹവായിയാണ്. 25,000 വിവാഹങ്ങളാണ് എല്ലാ വർഷവും ഹവായിയിൽ നടക്കുന്നത്. നമ്പർ 1, ഹണിമൂൺ എന്ന പദമാണ് പിന്നീട് രൂപം മാറി ഹണിമൂൺ എന്ന പദമായി മാറിയത്. ദ സ്വീറ്റസ്റ്റ് ഫസ്റ്റ് മന്ത് എന്ന അർത്ഥത്തിലാണ് ഈ പദം ഉപയോഗിച്ച് വരുന്നത്. എങ്കിലും പണ്ട് കാലത്ത് യൂറോപ്യന്മാർക്കിടയിൽ ഒരു ആചാരമുണ്ടായിരുന്നു, വിവാഹശേഷം വരനെയും വധുവിനെയും 1 മാസത്തോളം താമസിക്കുന്ന സ്ഥലത്ത് അവർക്ക് തേൻ നിറച്ചൊരു പാനീയം കുടിക്കാൻ നൽകാറുണ്ടായിരുന്നു. അവരുടെ ഭാവി ജീവിതവും ഈ തേൻ പോലെ മധുരമാവട്ടെ എന്ന ആശംസയുടെ ഭാഗമായാണ് ഇത് അനുഷ്ഠിച്ചു പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഏതെങ്കിലും അനുഷ്ഠാനങ്ങളും അതിൻ്റെ പിന്നിലുള്ള ചരിത്രവും നിങ്ങൾക്കറിയാമെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഇതുപോലെ ഇനിയുള്ള വീഡിയോസ് കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം.